സ്റ്റേഷനിൽ ഫോൺ വന്നു. ഉടനെ അവൻ അവന്റെ ഭാര്യയും അവളുടെ കാമുകനെയും വെട്ടിക്കൊണ്ടു വന്നു. പോലീസ് ഇതുവരെ അവനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. ഞാനത് നോക്കട്ടെ. മോർണിംഗ് ഡാർലിംഗ്. സ്കൂളിൽ പോണ്ടേ? വേഗം പല്ലേക്ക്.
പതുക്കെ. മോനെ ബൈജു. എടാ ഞാനാ പറയുന്നത്, മര്യാദയ്ക്ക് കത്തിനാ എന്നെ തൊട്ടുപോയത്, തൊട്ടാലെല്ലാം ചെയ്യാൻ പറ്റും. എന്തായി ഉത്തരവ്? അവൻ അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു മിശ്രിയ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് അടുത്തു പോയത്. എടാ കുട്ടപ്പ, ഞാൻ പറയുന്നത് കേൾക്കും, കത്തി താഴെയിടും, ഞങ്ങൾക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാവൂ. കത്തി താഴെയിടും. ഞാനാ പറയുന്നത്, കത്തി താഴെയിടും. പിന്നെന്തുകൊണ്ട് അവൾ ഇങ്ങനൊരു ബന്ധത്തിൽ ഏർപ്പെട്ടു? എല്ലാം കൊടുത്ത ഞാൻ അവളെ നിയന്ത്രിച്ചില്ല. അവ രണ്ടുപേരെയും വെട്ടിക്കൊള്ളുകയാണോ? അതിനുള്ള പ്രതിവിധി സ്വന്തം ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ കിടക്കുന്നത് കണ്ടാൽ അവരെ വെട്ടിക്കൊല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മാറ്റേ എന്റെ സ്ഥാനത്ത് ഏമാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പ്ലെയിൻ മാത്രമല്ല, എല്ലാം ഓടിയും ചാടുകയും ഒക്കെ ചെയ്യും. അതിന്റെ അർത്ഥം അവന് തന്നെ അറിഞ്ഞുകൂടാ, ഏതോ ജാതാക്കാർ വിളിച്ചോണ്ട് പോന്ന് കേട്ട് പഠിച്ചതാ. ചിറ്റപ്പ, ഞാൻ എന്തിന് മനുഷ്യനെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞ് എഴുതിയിരുന്നല്ലോ. ചിറ്റപ്പ മറന്നു പോയില്ലേ? ഞാൻ മറക്കോടി മോളെ.
എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഡാഡി, എനിക്ക് ചിറ്റപ്പം കൊണ്ടുവന്ന എന്തിന് മനുഷ്യനെ മമ്മി മേടിച്ച് ബൈജുവിന് കൊടുക്കാൻ പോകുന്നു. ഓഹോ, അപ്പൊ ഇതൊരു തർക്ക വസ്തുവാണല്ലേ. തർക്ക വസ്തു സൂക്ഷിക്കേണ്ടത് പോലീസാണ്. അതുകൊണ്ട് ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ചേട്ടാ, ഇത് വാങ്ങിച്ചുകൊണ്ടുവന്നെന്ന് നീനെ എനിക്ക് എഴുതിയിരുന്നു. അതുകൊണ്ട് അവൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ടുവന്നതാണ്. അങ്ങനെയാണോ കാര്യം? ആ, അപ്പൊ ഇതാർക്കൊക്കെ വേണ്ടത്? ബൈജുവിനോടാണോ? തയ്ക്കോ? അപ്പോ തർക്കം തീർന്നല്ലോ. എന്നാൽ ഇത് മോൾക്ക് തന്നെ ഇരിക്കട്ടെ. ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് വേഗം ഡ്രസ് ചെയ്യാൻ നോക്ക്. സ്കൂൾ ബസ് വരാൻ സമയമായി. നീ എപ്പോ വന്നു? ഞാനിപ്പോ തന്നെ ഉള്ളു. അവൻ കാപ്പി പോലും കുടിച്ചിട്ടില്ല. ബാലേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എന്നാ നീ കാപ്പി എടുക്ക. നിന്റെ ഹൗസ് അറ്റൻഡൻസി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ പരിപാടി? എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്നാ? നോ 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 നോ, നിന്നെ ഏറ്റവും വലിയൊരു ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നീ എം ഡിക്ക് അഡ്മിഷൻ കിട്ടുമോ നോക്ക്. ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചേട്ടാ. ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഫോണിൽ അപ്ലൈ ചെയ്യൂ. പഠിക്കാവുന്ന അത്രയും പഠിക്ക. അത് കഴിഞ്ഞ് ജോലി നോക്കിയാൽ മതി. ശരി ചേട്ടാ, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം. എന്തു, കുമാരൻ അയച്ച കുറച്ച് നല്ല കരിമീൻ മേടിപ്പിക്കേ. വറുത്ത മീനെന്ന് പറഞ്ഞാൽ ഇവൻ ജീവനാണെന്ന് അറിയാമല്ലോ. പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അനിയന് മീൻ വറുത്ത് കൊടുക്കുന്നത്. ആരാ സിഗരറ്റ് എടുത്തെന്ന് പറയോ. സജി, അയ്യേ, ചിറ്റപ്പന് തെറ്റിപ്പോയി. ഞാനാ കാണ്ട നിന്റെ ചിറ്റപ്പൻ. എന്താ കേട്ടത്? ഇവൻ നിന്നെ കാണാൻ നിന്നെ ശല്യം ചെയ്യായിരുന്നു. അവന് നേര് ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കി. ഏ, ഒന്നുമില്ല ചിറ്റപ്പ. ഞാൻ പോയൊരു സൂചി എടുത്തോണ്ട് വരാം. ഇവനെ കുത്തി വെക്കാം. വേണ്ട ചിറ്റപ്പ, നമുക്കിവനെ എനിമ കൊടുക്കാം. എനിമയോ? അതെന്തോ നിനക്കറിയാം. പിന്നെ ഈ അടിയിൽ കൂടെ വെക്കുന്നത്? ഫോൺ പേടിക്കണ്ട, അതൊക്കെ നമുക്ക് ഇവർക്ക് കൊടുക്കാം. മോനെ എന്താ എല്ലാവരും കൂടി ഒരു കോൺഫറൻസ്? ഇവന്റെ കാലിന് എന്ത് പറ്റി? ഒന്നുമില്ല. എന്താ? അല്ല, ബാബുവിന്റെ തോൾ കയറി ഇരിക്കുന്നത് ചോദിച്ചതാ. ബാബു വന്ന പിന്നെ അവന്റെ തോളിൽ നിറങ്ങൂല. അപ്പോഴേ ശ്രീമതി, ഞായറാഴ്ച വള്ളംകളിയാ, നമുക്ക് പോകണ്ടേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉദ്ഘാടനത്തിനാണെങ്കിൽ ഞാനില്ല. ഏ, ഇപ്രാവശ്യം ഉദ്ഘാടനം ഐ ജിയുടെ ഭാര്യ. ആ, എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. നമുക്ക് ബീച്ചിൽ പോകാം. വേണ്ട ചിറ്റപ്പ, പാർക്കിൽ പോകാം. ചിറ്റപ്പ ചിറ്റപ്പ, നമുക്ക് ട്രെയിൻ കളിക്കാം. ശരി, ഓക്കെ. നീ പറയാ, പിന്നെ അപ്പീലല്ലോ. അപ്പൊ കാപ്പൂടി കഴിഞ്ഞിട്ട് മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം. നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടർത്തും വസന്തം. മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം.
ചെന്തുരം ചിന്തുന്ന മാണിക്ക് കുന്നേറി തുള്ളിച്ചാടും മാനത്തെ കുഞ്ഞുങ്ങൾ സിന്ദൂരം ചിന്തുന്ന മാണിക്ക് കുന്നേറി തുള്ളിച്ചാടും അഴകുക നിങ്ങൾ ഉണർവുകൾ നിങ്ങൾ അഴകുക നിങ്ങൾ ഉണർവുകൾ നിങ്ങൾ അമ്മയ്ക്കും അച്ഛനും കണികളെ മീവുന്ന എൻ കണ്ണിൻ മണികളെ നിങ്ങൾക്കായി സ്വർണ്ണപ്പും കുടയുമായി നിൽക്കുന്നു ആരാമം നിറവുമാ മലരും കിളിയും ഒരു കുടുംബം നദിയും കടലും ഒരു കുടുംബം പിന്നെ നിങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ച ശേഷമാണ് അദ്ദേഹം സമാധാനപ്പെട്ടത്.
ചേട്ടൻ വരുന്നുണ്ട്. അല്ല മിസ്റ്റർ വിജയനോ? സാർ ഞാൻ ഇന്ന് ചാർജ് എടുക്കുകയാണ്. യെസ് ഐ നോ ഐ നോ. സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. യു ആർ റോങ് മിസ്റ്റർ വിജയൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പ്രമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ റെക്കമെന്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കേ, ഐ വിഷ് യു ഓൾ സക്സസ്. കുട്ടികൾ അവർ സ്കൂളിൽ പോയി. ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയതാ. എന്താണിത്? കുറച്ച് സ്വീറ്റ്സ് ആണ് സാർ. നോ 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 നോ, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾ അറിഞ്ഞുകൂടെ? ക്ഷമിക്കണം സാർ, എന്റെ ഒരു സന്തോഷത്തിന് അത് വേണ്ട. ബാലേട്ട, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. നോ സർ. എന്തോ പാവം വിജയനാകെ വേർത്തു പോയി. എന്തോ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, എനിക്ക് ആവശ്യത്തിന് ശമ്പളവുമുണ്ട്, പിന്നെന്തിനായി? ഇത് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന അല്പം സ്വീറ്റ്സ് അല്ലേ ബാലേട്ട? ഇതുപോലെ അല്പം സീറ്റിൽ തുടങ്ങുന്ന പ്രവണതയാണ് ബലഹീനരായ പല ഉദ്യോഗസ്ഥന്മാരെയും വലിയ കൈക്കൂലിക്കാരാക്കി തീർത്തിട്ടുള്ളത്. ഇന്നലെ രാത്രി ആരും അറിയാതെ നീനയുടെ മുറി പോയത് മോഷ്ടിച്ചു വന്നിരിക്കുന്നു. നീ ചൂണ്ടാനും തുടങ്ങിയോ? ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം.
നീ എന്തിനാ മോഷ്ടിക്കാൻ പോയത്? ഇനി എങ്ങനെ ചെയ്യുമോ? ഇപ്പൊ എന്തിനാ മമ്മീനെ വിളിക്കുന്നെ? നീ മോഷ്ടിച്ചോണ്ടല്ലേ. വേഗം കൊണ്ടുപോയി ചേച്ചി കൊടുക്ക. സാറേ, ഇത് സ്റ്റേഷനല്ല വീടാ. കുഞ്ഞുങ്ങളെ പോലീസ് മുറയിലാണ് പേടിപ്പിക്കുന്നത്. ഇനി കുഞ്ഞുങ്ങളായാലും തെറ്റ് ചെയ്താൽ ശാസിക്കണം, വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും വേണം. നമുക്കെല്ലാം പോലീസ് മുറയിലാണല്ലോ. വര, ആ കൊലയുടിങ്ങൾ അച്ഛനാണ്. അച്ഛനങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി? നിനക്കെന്താ വല്ലപ്പോഴും അങ്ങോട്ടൊന്നും ഒന്നുകൂടെ ഞാൻ ജീവിച്ചിരിക്കുന്നു, അതോ മെച്ചം തിരക്കൂടെ? അയ്യോ അച്ഛ, എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്നിട്ടാണോ? ഇവിടുന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല. ബാലത്തിനാണെങ്കിൽ ജോലി തിരക്കണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ? നിനക്ക് നിന്റെ മക്കളെ ഓർത്തിട്ട് എനിക്ക് എന്റെ മോളെ ഓർത്ത്. അങ്ങനെ ഷർട്ട് തയ്ക്കാൻ കൊടുത്ത് വാങ്ങിച്ചോ. വൈകുന്നേരം ഇന്നലെയും പറഞ്ഞ് വൈകുന്നേരം. ഇനി അങ്ങനെ വല്ലതും പോകാൻ നേരത്താ അച്ഛന്റെ കാര്യം ചോദിക്കുന്നത്. ഒന്നിനും ഒരു ശ്രദ്ധയില്ല, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഇവനിവിടുത്തെ കാരണവരെ പോലെയാണല്ലോ. ഒന്നും പറയണ്ട, ഇവിടുത്തെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച വന്നാ കുമാരേട്ടൻ കയറുകുട്ടി. ഇവനെ ഇപ്പൊ കണ്ട, രണ്ട് കൊലപാതകവും ചെയ്ത് 10-15 വർഷം ജയിലിൽ കിടന്നവനാണെന്ന് ആരെങ്കിലും പറയുമോ? ഇവിടെ ബാലേട്ടൻ വിളിച്ചോണ്ട് വന്ന് നിർത്തിയപ്പോ ആദ്യം എനിക്കും പേടി തോന്നി, പിന്നീടാണ് മനസ്സിലായത് കുഞ്ഞുങ്ങളുടെ പ്രകൃതമാണെന്ന്. ബാബു എങ്ങോട്ട് പോയതാ മോളെ? അച്ഛനെന്നെ കണ്ടോ? ഞാൻ വരുന്ന വഴിക്ക് മോട്ടോർ സൈക്കിളിൽ പോകുന്നു. ആ, ഏതോ കൂട്ടുകാരെ കാണാൻ പോയതാ. അയ്യോ മക്കളെ, അപ്പൂപ്പന്റെ ഉടുപ്പൊക്കെ അഴുക്കാവും. ആരുണ്ടടി ഇവരെല്ലാം? വേറെ ആരുണ്ടടി എന്റെ ഉടുപ്പ് അഴുക്കാക്കാൻ? കൊങ്ങുണ്ടോ? കൊങ്ങോ? ഈ തേങ്ങടാത്തിരിക്കുന്ന കൊങ്ങ്? കൊങ്ങല്ലടാ മോലെ, പൊങ്ങ്. അവിടെ വരുമ്പോ അപ്പൂപ്പ തരാം. എനിക്കും തരണം, എല്ലാവർക്കും തരാം. അച്ഛാ, വൈദ്യന് മാത്രം കൊടുക്കണ്ട. അതെന്താ? ഇവനേ ചില്ലറ മോഷണമൊക്കെ തുടങ്ങിയിരിക്കാ. നേരാണോടാ മോനെ? ഞാൻ ചേച്ചിയുടെ പാവെല്ലെടുത്തു അതിനാ. അത്രേ ഉള്ളോ? ഇതിൽ ഉണ്ടോ അപ്പൂപ്പ? ഉണ്ട്, നെയ്യപ്പോ ഒക്കെ ഉണ്ട്. അതവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തരാം. അമ്മാവനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. അവിടെ തെങ്ങേറ്റവും തേങ്ങ വിട്ടുമൊക്കെ ആയിരുന്നു. ഈ വയസ്സുകാലത്ത് എന്തിനാ ഒറ്റയ്ക്കിടന്ന് ഇങ്ങനെ പഠിക്കുന്നത്? ഇനി കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി. നല്ല ശിക്ഷയായി, കൊപ്ര കളത്തിക്കിടക്കുക. ഇനി കുറച്ചുകഴിഞ്ഞ് പോവാം. പാലും രാവിലെ എങ്ങോട്ടാ? എനിക്കിന്ന് തിരുവനന്തപുരത്ത് ഹോം മിനിസ്റ്ററുടെ കോൺഫറൻസ് ഉണ്ട്, നാളെ വരികയോ? ഓഹോ, അപ്പോ ഞാനങ്ങ് പോവും കേട്ടോ. ഇവിടെയും കുഞ്ഞുങ്ങളെയും അവധിക്ക് അങ്ങോട്ട് അയക്കണം. അയ്യോ, ഇവളിവിടെ ഇല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും കുഴയും. എന്നാ എല്ലാരും ഇവിടെ വന്നേക്ക്. ആ നോക്കട്ടെ, അമ്മാവൻ കാപ്പു ഇല്ല, എല്ലാവർക്കും കൂടെ കുടിക്കാം. വരൂ. ഇങ്ങോട്ട് വരാൻ ഇല്ല വികാസേ, അങ്ങോട്ട് ചെല്ലടാ. വരാൻ ചെല്ല, വാടവേ ഇങ്ങോട്ട്. അല്ലെ, ഇങ്ങ് ഇരിയടാവേ. എടാ ബാബു, വളരെ കാലത്തിന് ശേഷമാണ് നമ്മൾ തമ്മിലൊന്ന് കാണുന്നത്, അതുകൊണ്ട് നമുക്കൊന്ന് ആഘോഷിക്കണം. എടാ വികാസേ, എടാ ചേട്ടന്റെ പരിചയക്കാരെങ്കിലും കണ്ടാൽ? എടാ ഡോക്ടറെ, നീ ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചാലോ? അല്ല, നാരായണനും 3 വിസ്കി ലാർജ് വിത്ത് സോഡ. എനിക്ക് വേണ്ട. നോ, എടാ അല്ലേ, ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. പ്ലീസ് വേണ്ട. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത പലതും പിന്നീട് ചെയ്യേണ്ടി വരുന്നില്ലേ? വെരി കറക്റ്റ്. എടാ ബാബു, നീ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാ പിന്നെ നിന്റെ ഈ സോക്കാളുടെ ചരിത്രം സൂക്ഷിക്കൂ. അറിയാ, ഇവന്റെ ഫസ്റ്റ് നൈറ്റ് തന്നെ ഒരു ഉഗ്ര റേപ്പ് സീനായിരിക്കും. ആ നാരായണ,
രാത്രി എത്ര മണിക്കാ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത്? 9 മണിക്ക്. പുതിയ ഒരു പെണ്ണിന്റെ ഫോട്ടോ വാതുക്കൽ കണ്ടല്ലോ. ഏതാ സാധനം? വെറ്റി ഗോവക്കാരിയ. എങ്ങനെ ഇരിക്കുന്നു? ഉഗ്ര സാധനമാ. വരേണ. ഷോ കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സാറ് പറഞ്ഞാ പിന്നെ എന്നാ പോയി അറേഞ്ച് ചെയ്യും. അപ്പൊ ഇന്ന് രാത്രി ക്യാമറയൊക്കെ കണ്ട് ആഘോഷമായിട്ട് തിരിയാ. എന്താ? ഞാനില്ല. ഇരിയവിടെ ഇരിക്കടാ. അവിടെ എനിക്ക് വേണ്ട. ഇത് നീ കുടിച്ചില്ലെങ്കിൽ നിന്റെ തലയെ കൂടെ ഒഴിക്കും. കണ്ണടച്ചങ്ങ് കുടിച്ചേരേണ്ടി വേണ്ട. ഒരു സിപ്പ് മതിയെന്ന് കുടിക്കേ. ഞാൻ പറയുന്നത് കേട്ടോട്ടെ. കുടിക്കുന്നു. അങ്ങനെ കുടിക്കേ. അങ്ങനെ കോൺഫറൻസിന് ഈ മിനിസ്റ്റർ എന്ന് വെച്ചാൽ ആരാ? മിനിസ്റ്റർ മീൻസ് മന്ത്രി. ആ മന്ത്രിക്ക് എന്താ ജോലി? അത് ഉദ്ഘാടനം. അപ്പൊ നമ്മുടെ മമ്മിയോ? ഇന്നാൽ ഉദ്ഘാടനം ചെയ്തല്ലോ. മമ്മി മന്ത്രിയാണോ? ചെലപ്പോ ആയിരിക്കും. മമ്മി മമ്മി മന്ത്രിയാണോ? മന്ത്രി ആ ഈ നീല പറഞ്ഞു. ഇതാണോ പഠിത്തം? അടുത്ത ആഴ്ച ടെസ്റ്റ് പേപ്പർ അല്ലേ? ഇവിടെ അത് പഠിക്കും.
Thank you.
അച്ഛനെ പോലെയാണടാ നിന്നെ ഞാൻ വളർത്തിയത്. എന്നോട് നീ ഇത് ചെയ്യരുതായിരുന്നു. പറയൂ, നീയും അവളും തമ്മിൽ ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായി? ചേട്ടാ, നിന്നെയും അവളെയും പേപ്പറ്റിയെ പോലെ വെടിവെച്ചു കൊള്ളാൻ എനിക്ക് സാധിക്കും. പക്ഷേ ഈ കുടുംബത്തിന്റെ മാന്യത, ചേട്ടാ, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. അവളെയും കുട്ടി എവിടെയെങ്കിലും പോയി ജീവിച്ചോ, ആവശ്യമുള്ള പണം ഞാൻ തരാം. അല്ലെങ്കിൽ എന്നെ നീ കൊന്നോളൂ. ഇതാ ചേട്ടാ, എനിക്ക് മാപ്പ് വരൂ. മാപ്പ് ചേട്ടാ, ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കൂ. നീയും അവനും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു. അവനെല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ടും നീ എന്നെ മറ്റേനാക്കാൻ ശ്രമിക്കുകയാണ്. സ്റ്റോപ്പ് ഇറ്റ്! എനിക്ക് കേൾക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇല്ല ഇല്ല, ബാലേട്ട തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിരപരാധിയാ ബാലേട്ട. നിരപരാധി? അതെ. നിന്നെ ഞാൻ ഇവന്റെ തന്താരാടി
അവരല്ലേ? നീ എന്റെ അടുത്ത് വരരുത്, നിന്റെ മുഖം എനിക്ക് കാണണ്ട. ഞാൻ പറയുന്നൊന്ന് കേൾക്കും. നോ, ഐ ഡോണ്ട് വാണ്ട് ഹിയർ എനിതിങ്. ഗെറ്റ് ഔട്ട്. മമ്മിക്ക് തന്നെ സുഖമില്ല. എന്താ അസുഖം? ഏതാണ്ട് പനിയാണെന്നാ തോന്നണത്. സജി വാ, മമ്മിക്ക് എന്താണെന്ന് നോക്കാം. മമ്മിക്ക് എന്താ അസുഖം? പനിയാണോ മമ്മി? ഇല്ല മോളെ. പിന്നെ എന്തിനാ മമ്മി കരയുന്നത്? ഒന്നുമില്ല. കുട്ടികളൊരിക്കൽ സ്കൂളിൽ വിടാൻ നോക്ക. ചെല്ലു മക്കളെ. കാപ്പി ഇവിടെ ഇരിക്കുന്നു. എസ് പി ബാലചന്ദ്രനാണ്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്ത് തരും. ഗുഡ് മോർണിംഗ് സർ. എനിക്ക് നല്ല സുഖമില്ല. രണ്ടു മാസം ലീവ് വേണമായിരുന്നു. ലീവൊക്കെ ഞാൻ ഉടനെ അയച്ചേക്കാം. താങ്ക് യു സർ. നീനെ ചിറ്റപ്പന മുറിയിൽ കണ്ടില്ലല്ലോ. എവിടെ പോയി? ആ വല്ലയിടത്ത് പോയതായിരിക്കും. നമ്മളോട് പറയതല്ലേ പോയത്? ഇനി ചിറ്റപ്പ വരുമ്പോ ഞാൻ മിണ്ടത്തില്ല. ഞാനും മിണ്ടത്തില്ല. തല്ലിവീക്കടാ.
അല്ലേ ഇതാണ് കുമാരനും പിന്നെ ജയിലിലൊന്നും പോയില്ലേ ആരെങ്കിലും തട്ടാതെ പോകാൻ പറ്റുമോ പറ്റിയ ഒരാളെ നോയിക്കൊണ്ടിരിക്കുക അല്ല അമ്മാവനോ കണ്ടിട്ട് വന്നക്കാലമായല്ലോ ഇപ്പൊ നിങ്ങളെ ഒന്ന് കാണാൻ തോന്നി വീട്ടുകാർക്ക് എവിടെ വീട്ടുകാരി മുകളിലത്തെ മുറിയിലുണ്ട് നല്ല സുഖമില്ലാതിരിക്കുകയാണ് ഇവൻ ഷോ ഇവിടെ മനസ്സിലായില്ലേ എന്റെ മോള് ഉഷ നീ കാണുമ്പോ അവൾ ഇത്രേ ഉള്ളേ അമ്മാവൻ ഇരിക്കൂ ഇരിക്കൂ അമ്മായി എന്നോട് എന്താ ബാലേട്ടിന് ഇരിക്കാൻ പറയത്തത് ഉഷയും ഇരിക്കൂ നമ്മുടെ ബാബു ഇപ്പൊ എവിടെയാണ് അവൻ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ ഇവിടെ ടൂർ പോയിരിക്കാം നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നു ഞങ്ങളൊന്ന് ബാംഗ്ലൂരിൽ പോകാൻ ഇറങ്ങിയതാ എന്തിനാ ഒന്നും പറയണ്ട ബാല ഈ മനുഷ്യൻ തൊട്ടതെല്ലാം വെള്ളത്തിലാ ഇനിയിപ്പോ ബാംഗ്ലൂർ കുറിക്കമ്മി തുടങ്ങാന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക ഏതായാലും എല്ലാരും കൂടി ആദ്യമായിട്ട് വരികയല്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാം ബാലേട്ടൻ എന്റെ ഓഫീസിൽ പോണ്ടേ വേണ്ട ഞാൻ രണ്ടു മാസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ് റിയലി യെസ് ഓ ഫൈൻ ബാലേട്ടൻ എത്ര കുട്ടികളാണ് മൂന്ന് ഒരു പെണ്ണും രണ്ടാണ് ബാലേട്ടാ ഇനി നിർത്തണം കേട്ടോ ഓടി നിനക്ക് തമാശ പറയാനുണ്ടാണ് അവൾ കൊച്ചുകുഞ്ഞല്ലേ എട്ടും പൊട്ടും തിരിയുമോ കുമാര ഈ പെട്ടിയെടുത്ത് ഗസ്റ്റ് റൂമിൽ കൊണ്ടു നോക്കിയേ ഞങ്ങൾ എന്നെ ഇന്ദുവിനെ കണ്ടിട്ട് വരാം സുഖമില്ലാതെ കിടക്കുകയല്ലേ മോളുവാ വേണ്ട 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 ശരീരം അനക്കണ്ട കിടന്നോളൂ ഞങ്ങളെ മനസ്സിലായില്ലായിരിക്കും ഇവളുടെ അച്ഛൻ ബാലേട്ടന്റെ അമ്മാവനാ അമ്മാവൻ മിസ്റ്റർ മാങ്ങാണ്ടിക്കൽ മാധവക്കുറുപ്പ് ഇപ്പൊ മനസ്സിലായി ഇരിക്കൂ ഇവളുടെ അച്ഛൻ ബാംഗ്ലൂരില് ഒരു കുറുക്കമ്മ തുടങ്ങാൻ പോവാ പോകുന്ന വഴിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇറങ്ങിയതാ എന്താ പേര് ഉഷ ആളായിട്ടും പെണ്ണായിട്ടും ഇവിടെ ഒരുത്തിയേ ഉള്ളൂ മഹാകുസൃതിയാ നല്ല വളർച്ചയുണ്ടല്ലോ എന്താ അസുഖം അസുഖം പ്രത്യേകിച്ചൊന്നുമില്ല അതൊന്നുമല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങള് അങ്ങനെയല്ലേ പറയൂ ഇവിടെ വന്നപ്പോ നിനക്ക് സുഖമില്ലെന്ന് അറിഞ്ഞു പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാനങ്ങ് പോകുന്നത് ശരിയാണോ അത് സാരമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ ഞാൻ നിന്റെ അമ്മായിയായി പോയില്ലേ ഞങ്ങൾ 10 ദിവസം ഇവിടെ താമസിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റിയിട്ടേ പോകുന്നുള്ളൂ അയ്യോ അത് വേണമെന്നില്ല ആ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരിക്കും ഏ അതൊന്നും ഓരോ ബുദ്ധിമുട്ടും ഇല്ല അല്ല മിണ്ടാതെ അനങ്ങാതെ അവിടെ കിടന്നു ഇവിടത്തെ സകല കാര്യങ്ങളും മണി മണി പോലെ ഞങ്ങൾ നോക്കിക്കോളാം മോളെ എണീക്ക് ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ ആ ഞങ്ങൾ താഴെയുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മായിന്ന് ഒരു വിളി വിളിച്ചാൽ മതി ഏ പിന്നെ നമ്മളിവിടെ ഞാൻ നിന്നാലെങ്ങനെ ബാംഗ്ലൂർ പോകണ്ടേ അത് കൈ കാശ് വേണ്ടേ ആ നീ ഒരു കാര്യം ചെയ്യും ആരെയും എന്റെ കൂടെ ഒരു 10,000 രൂപ കടം വാങ്ങി എനിക്ക് ചോദിക്കാം നാണോ അതെന്താ പണ്ട് ഞാൻ കുറച്ച് പണം വാങ്ങിയത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല അല്ല അടവൻ മറന്നു കാണും ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചു തരാം പക്ഷെ ഒറ്റയ്ക്കങ്ങ് പോയാ മതി അപ്പൊ നീ ഞാൻ ഇവിടെ നിൽക്കും ഉഷയും കൊണ്ടോ പിന്നെ അല്ലാണ്ട് ഇവിടെ ബാലനും ഇന്ദുവും തമ്മിൽ ഇച്ചിരി പിണക്കത്തില്ല നമ്മുടെ മോള് അത് അറിഞ്ഞു പെരുമാറിയാൽ ഒത്തു കിട്ടിയ നല്ല കോള കണ്ടോ കണ്ടോ ഉഷമോള് ബാലനുമായി സംസാരിക്കുന്നത് കണ്ടോ എന്ത് വാടി അവളവരോട് ഇത്രയേറെ പറയുന്നു പറയേണ്ടതൊക്കെ അവൾ പറഞ്ഞോളൂ നിന്റെ മോളല്ലേ താറാവിന്റെ കുഞ്ഞു നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ അകത്ത് പോയി രണ്ട് കസേര എടുത്തോണ്ടെന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടില്ലേ അതേ എന്റെ പണിയല്ല ആഹാ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ ഞാൻ ഇപ്പൊ തന്നെ ബാലനോട് പറഞ്ഞു നിന്നെ ജോലി പിടിച്ചുപിടി
അവനോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. പഴയ പുലപ്പുളിയാ, രണ്ടെണ്ണത്തിനെ തട്ടിയവനാ. മൂന്നാമത്തേന് നോക്കി നടക്കുക. കേട്ടോ പാലേട്ട, ഞാൻ കോളേജ് ഡ്യൂട്ടിയായിരുന്നു. എനിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. യെസ്, കുറെ പേർ എനിക്ക് ലവ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? എല്ലാ പേർക്കും ഓരോ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു കാണും. കളിയാക്കാതെ പാലേട്ട, ഞാൻ അത്രയ്ക്ക് ചീപ്പാണോ? ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. എല്ലാത്തിനും ഞാൻ വരട്ടി. എങ്ങനെ? എന്റെ കസിൻ ഒരു ഡി എസ് പി ഉണ്ടെന്നും പറഞ്ഞു. കേട്ടു പാലേട്ട, ഈ പുരുഷന്മാരോട് സംസാരിക്കാൻ എനിക്ക് പേടി വരുന്നു. പക്ഷേ ബാലേട്ടനുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പേടിയെല്ലാം പോയി. യു ആർ റിയലി ഗ്രേറ്റ് ആൻഡ് നൈസ്. ഒന്ന് വെച്ചാ, രണ്ട് കിട്ടും, രണ്ട് വെച്ചാ, നാല് കിട്ടും, പണം വെച്ചാ പണം കിട്ടും, മോച്ചി നിന്നാ വരിയിട്ടും. വാ 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 വാ. ആ വേ രാജാ വേയ്, ഒന്ന് വെച്ചാ രണ്ട് കിട്ടും, രണ്ട് വെച്ചാ നാല് കിട്ടും, പണം വെച്ചാ പണം കിട്ടും, നോക്കി നിന്നാ വടി കിട്ടും. ചാ വാ 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 വാ, നോക്കി നിക്കറ വാ. വേയ് വേയ് വേയ്, വാ വേ രാജാ വേയ്, വായ്. മോളെ മേരിക്കുട്ടി, ഇവിടെ ഇരിക്ക. ജോസുകുട്ടി വന്നിട്ടുണ്ട്. അവനേ, ആ മതാന്തരം വന്നിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കാണാൻ പോയിരിക്കുക. ഇവിടെ ഞാൻ എല്ലാ കൊല്ലും ഇവിടെ കിളിക്കുത്ത് കൊണ്ടുവരാറുണ്ട്. മേരിക്കുട്ടി വളവ് ഇവളൊന്നും മേടിച്ചില്ലേ? ഇല്ല. എന്നാ വാ, ഞാൻ മേടിച്ചു തരാം. എനിക്ക് വേണ്ട. അതെന്താ, ഞാൻ എങ്ങനെയാണോ നമ്മുടെ നാട്ടുകാരല്ലേ. മേരിക്കുട്ടി വാ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ എന്നാ ഞാൻ മേടിച്ചോണ്ട് വരാം. നിന്റെ കൈ അളവൊന്ന് നോക്കാം. രാജകുമാരി വന്നിരിക്കുന്നു. പിന്നെ റപ്പായി പിടിച്ചാ പിടിച്ചത് തന്നെ. കൈമാറോ, നീ ആരാ ചോദിക്കാം? ഞങ്ങൾ സ്വന്തക്കാരെ. വീട്ടിലെ നീ എന്ത് ചെയ്യും? കുഞ്ഞു വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ മോടെ മാനം കെടുത്തിയെന്നെ. നിങ്ങൾ ഇവിടെ ആണും കാര്യമില്ലേ? എന്റെ മോൻ വന്നിട്ടുണ്ട്. അയാൾ എന്തേ? ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞോട്ട് ചെന്നാലേ. ഇതിലെന്തിരിക്കുന്നു? ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞ്, ഇനി നമുക്ക് വല്ലതും കഴിക്കാം. എട ജോസൂട്ടി, ആ കൊച്ചിനെ കൂടെ വിളിക്കേ. കൂട്ടുകാര പലരും കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളത് പങ്ക് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. അയ്യോ, എനിക്ക് വേണ്ട. മാമോനെ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ. കൂട്ടുകാരൻ പണിയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ എന്തുകൂടെ വാ, ഞാൻ പണിയരാ. കടലിൽ വള്ളത്തിൽ പോയി മീൻ പിടിക്കണ പണിയാ? കുഞ്ഞിനത് പരിചയമുണ്ടാ? അമ്മത്തി ഒന്ന് ചുമ്മായി, പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കാം. Thank you.
അമ്മായിന്ത് പറഞ്ഞു. ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണ്ടേ, വിളിക്കാൻ അത്ര മാപ്പതയുണ്ട്. ഈ മേരിക്കുട്ടി, മേരിക്കുട്ടിയെ എന്താ ചേച്ച കുളിക്കാച്ചിരി വെള്ളം കോരി വെച്ച്? കുളി കഴിഞ്ഞിട്ട് കൊടുക്ക, മേടിച്ചിട്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അമ്മച്ചേ, അമ്മച്ചേ, എന്നാ പാടാ അലക്കിട്ടിരിക്കുന്ന തോർത്തിക്ക് എടുത്തേ? നീ ഇങ്ങോട്ട് വന്നേ. ആ ചെറുക്കന് കുളിക്കാൻ വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്ക്. ചോദിക്കട്ടെ കുമ്പാരി, കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ ഒന്നും വേണ്ട, ഇവിടെ അടുത്തൊരു ഉഷയുണ്ട്. ഉഷ ഉപഷ നല്ല ഒന്നാം തരം കണ്ണു കിട്ടും, ചമ്മണമേ അടിച്ചോണ്ടാര. വേണ്ട യൂസ്, വേണ്ട, ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല. ഞാനും അങ്ങനൊന്നും കുടിക്കത്തില്ല. പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോ രണ്ട് ഗ്ലാസ് അടിക്കും. കുടി ചിലപ്പം നമ്മുടെ ജീവിതം തകർത്തുന്ന വരും. ജോസേ, വെള്ളം ചൂടാക്കണോ അച്ചാച്ച? കുമ്പാരി, ചൂടുവെള്ളത്തിലാണോ കുളിക്കണേ? ഏ അല്ല, വേണ്ട. മണി പത്തായി ശാന്തമ്മേ, ഡോക്ടറെ ഇതുവരെ കണ്ടില്ലല്ലോ. പ്രസവ കേസിന് പോയതല്ലേ, രണ്ടിലൊന്നും അറിയാതെ വരാൻ പറ്റുമോ? ഡോക്ടർക്ക് നൂറായി സാർ, ദേ വരുന്നുണ്ട്. നമസ്കാരം. കാത്തിരുന്ന് മുഷിഞ്ഞായിരിക്കും. ഞാൻ ആ ഭക്തിന്റെ മകളുടെ പ്രസവത്തിന് പോയതാ. കൊച്ചു തളതിരിഞ്ഞ അകത്ത് കിടന്നത് നേരെയാക്കി പുറത്ത്. കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തള കാര്യായി. അയ്യോ, എല്ലാവരും ചീട്ട് ചെയ്തിട്ടുണ്ടോ ശാന്തമ്മ? ഉണ്ട്. ഇവിടെ പുതിയതായിട്ട് വന്നാന്നാ തോന്നുന്നത്. അവരെ ആദ്യം വിളി. രംഗമ്മ, ഇരിക്കൂ. എന്താ ഇവക്കൊരു പല്ലുവേദന? ഓഹോ, വരണം. നിങ്ങൾ അവിടെ നിൽക്കണം. ഇഞ്ചക്ഷൻ തയ്യാറാക്കും. ശരി. താമസം കുറെ ദൂരെയാണേലും ഇവിടെ കൂടെ ഉണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും മമ്മൂക്ക മുമ്പൊക്ക. നമ്മളെ വാപ്പ ആദ്യം ഇവിടെ കച്ചവടത്തിന് വന്നപ്പോ ഈ ജോസിന്റെയും ജോയിന്റെ ഒക്കെ അപ്പന്മാരാണ് വാപ്പയെ സഹായിച്ചത്. നമുക്കത് മറക്കാൻ നോക്കുക. ആട്ടെ, വാപ്പു സാറിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ല. കുറച്ച് ദൂരെയാ. മോനൊരു കുറവില്ല, നമ്മുടെ രാജപ്പൻ ഡോക്ടർ ഒന്നുകൂടി കാണിക്കാനാ. കുഞ്ഞിനെ എങ്ങനെ ഇരിക്കുന്നത് കല്ലുകുട്ടി? ഒരു കുറവില്ല ചേട്ടത്തി. കുഞ്ഞിന് എന്താ അസുഖം? വയറ്റിളക്കൻ ചേർത്തില്ല, രാജപ്പൻ ഡോക്ടർ ഗുളിക തന്നു. അതിന്റെ പകുതി കൊടുത്ത പിന്നെ വയറ്റിന് വെള്ളം പോലെയാ പോകുന്നേ. എന്ത് മരുന്നാ കൊടുത്തത്? ഒരു വെളുത്ത ഗുളിയ. ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം, മേടിച്ചു കൊടുക്കാം. സംശയിക്കണ്ട, മേടിച്ചു കൊടുത്തു. ജോസേ, ഇച്ചിരി കടലാസം മേടിച്ചു തന്നു. മരുകുട്ടി, ഒരു കടലാസം പെൻസിലിംഗ് എടുത്താൽ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേ. അല്ല, സാറിന് മരുന്ന് കുടിക്കാനേ അറിയാവ. ഈ മരുന്ന് വാങ്ങി അര ഗുളിക വീതം മൂന്നേരം കൊടുത്തു. നിനക്ക് ആശയമല്ലേ? അത് ഞാൻ മറന്നു. എന്ത് പറ്റിയടാ? എടാ കുമാരി, തന്റെ കൂട്ടുകാരൻ കുത്തി എന്ന മരുന്ന് മേടിച്ചു കൊടുക്കാവാ. കണ്ടിട്ട് ഏതാണ്ടൊക്കെ അറിയാവുന്ന ആളല്ല തോന്നണേ.
ചിലപ്പോ ഏതെങ്കിലും മരുന്ന് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ ആളായിരിക്കാം. പണ്ടം കണ്ട് കഴുകി കെട്ടാൻ നിന്ന രാജപ്പൻ ഡോക്ടറുടെ മരുന്ന് കൊടുക്കാമെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്ക്. ആ കൊടുത്തു നോക്കാം. നെല്ലിക്കുട്ടി നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാനിപ്പോ വന്നേക്കാം. അവളി കേട്ടെ, നീ മരുന്ന് മേടിച്ചോണ്ട് വാ. നീ വാടി ഇപ്പൊ വസ്താവുന്നു. എന്നാല് കാറ് കാണുന്നുണ്ടല്ലോ. ആ കാറ്റണ്ടല്ല, കാറ് മാറും. മരി നമ്മുടെ ചങ്ങായിക്കും വെള്ളത്തിൽ പോരണമെന്നുണ്ട്. ആരെ ബാബു താറോ? ആ വേണ്ട വേണ്ട, കടൽ ചുരക്കിട്ട വാളടിക്കും സാറേ. അത് സാരമില്ല, സാരമുണ്ട്. ഞങ്ങള് വള്ളത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വരാം. സാറ് ഈ കരക്കിരുന്നാ മതി. എന്റെ കുഞ്ഞുമോനെ വന്നതുപോലെ ആർക്കെങ്കിലും എണ്ണം വരികയാണെങ്കിൽ നോക്കാൻ ഒരാള് വേണമല്ല. കുഞ്ഞിന് എങ്ങനെയുണ്ട്? സാറിന്റെ ഒറ്റ നേരത്തെ മരുന്ന് വിട്ടപ്പോഴേ സൂക്കേല് പോയി. സത്യം പറയാമല്ലോ, സാറ് മരുന്നിന് കുറിച്ച് ചെന്നപ്പം എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു. സാറിന് ചികിത്സിക്കാൻ അറിയാമോ? ആ ഇപ്പൊ മനസ്സിലായില്ലേ, സാറിന് ചികിത്സിക്കാൻ അറിയാമെന്ന്. കൊള്ളാം, സാറില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുമോനെ മെഡിക്കലിൽ കൊണ്ടുപോയി വന്നേനെ. സാറേ, നമ്മുടെ വയറ്റിന് ഇവിടെ ആയിട്ട് ചിലപ്പോൾ വേദന, ഒത്തിരി മരുന്ന് കഴിച്ചതാ. ഒന്ന് നോക്കട്ടെ. എത്ര ആളാ കിടങ്ങിയിട്ട്? കുറച്ചു നാളായി. ഇവിടെയാണോ? കുറച്ച് താക്കോട്ട്. ഇതെന്താ മമ്മൂക്ക, കടാപ്പുറ ആശുപത്രിയാക്കാൻ പോവാണോ? ഈ കടപ്പുറത്ത് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാൻ പറ്റൂ. കാശും ചക്രവും പെരുത്തില്ലെങ്കിലും നമുക്കെല്ലാം പടച്ചോ നിന്ന നല്ലൊരു മനസ്സില്ലേ, നമ്മളെല്ലാം ഒത്തുകൂടിയ ഒന്നാമതൊരു ആശുപത്രി ബാബു സാറിന് ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങളുടെ ഭാര്യ? ഭാര്യ ആ വാക്ക് പറയാൻ നിനക്ക് അർഹതയുണ്ട്.
നിന്റെ ഇഷ്ടം പോലെ നീ നടന്നില്ലേ, എന്റെ ഇഷ്ടത്തിന് ഞാനും ജീവിക്കും. അതെന്റെ കൺമുമ്പിൽ നടക്കില്ല. യു ബ്ലറി ശബ്ദിച്ചു പോകരുത്, ശബ്ദിച്ചാൽ എല്ലാത്തിനും ഞാൻ കൊന്നുകളയും. ഇല്ലെങ്കിൽ അലക്കുമ്പോ മുഴുവൻ കീറിപ്പോവും. Thank you.
മണി പൊന്നാരം അന്നാരം മണി പൊന്നാരം തിരിച്ച തിരി പൊട്ടിത്തരിക്കുമ്പോൾ തൊട്ടും തൊടാതെയും തിക്കിളി കുട്ടുമ്പോൾ തിരിച്ച തിരി പൊട്ടിത്തരിക്കുമ്പോൾ തൊട്ടും തൊടാതെയും തിക്കിളി കുട്ടുമ്പോൾ എന്നിൽ നിറഞ്ഞവളെ ഒരു വല ഉള്ളിലെറിഞ്ഞവളെ അരികിൽ വന്നാലും നിന്നാലും നാണമാവുന്നു എന്റെ കൈകൾ നിന്നെ മുടങ്ങും ഓലപ്പീലികൾ ഇരുനീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം ുട്ടി ഉടുപ്പ് തയ്ക്കാൻ പറഞ്ഞിട്ട് നീ ഇരുന്നൊക്കെ ഞാൻ കാണാണ് എളുപ്പം തയ്ക്കടി ഇപ്പൊ തരാം അച്ചി എല്ലാം മത്തിയാണല്ലോടാ എന്താടാ വലിയ മീനൊന്നും ഇല്ലയോടാ എന്റെ പൊന്ന് റപ്പായിച്ചട്ടാ ഇതെടുക്കരുത് വീട്ടാവശ്യത്തിനുള്ളതാ റപ്പായിച്ചട്ടാണെ കാശ് ഞാൻ തരാം നീ റപ്പായിയുടെ കൈക്ക് പിടിക്കാനായോ മായ എന്താ റപ്പായി ഇവർക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ ആ മീൻ തിരിച്ചു കൊടുത്തേക്ക് Thank you.
കൂടെ നാലഞ്ച് പേര് ഇപ്പൊ ഇവിടെ അമോണിയം ടാബ്ലറ്റ് ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷെ ഡോക്ടർ ഐഡിയൻ തീർന്നിരിക്കുക. സാരമില്ല, ആ കുപ്പിച്ചാത്ത കുറച്ച് വെള്ളം ഒഴിച്ച് കുളിക്ക് അവിടെ വെച്ചാൽ മതി. ആരെ ഒരാളെ താങ്ങി പിടിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. വരട്ടെ വരട്ടെ, നമുക്ക് എടുക്കാം. ഡോക്ടർ, അത് നമ്മൾ റപ്പായി ചേട്ടനാ. കഥിച്ചോ, അവന് താണ് കിട്ടിയത്. ഇനി അവന് ചികിത്സിക്കാൻ വേണം, ചെലവിനും കൊടുക്കണം. ഏതായാലും ബെഡ് റെഡിയാക്ക. ആരായാലും അറിഞ്ഞു പെരുമാറിയിട്ടുണ്ടല്ലോ ഉറപ്പായി. ഒരക്കടി പറ്റി പോയി ഡോക്ടറെ, അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. പാലട്ടിന്റെ മനസ്സിന് വലിയ ടെൻഷൻ. കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. എന്നാ ഞങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ഊട്ടിയിലോ കാശ്മീരിലോ എവിടെയെങ്കിലും മാറി താമസിക്കണം. ഞങ്ങൾ ഇന്ന് പോവാണ് മമ്മി. എങ്ങോട്ട്? തേക്കടിക്ക്. ഓ, നല്ല സ്ഥലമാ. നിന്റെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ. സാരാ, നിങ്ങൾ പോയിട്ട് വരെ. ശരി മമ്മി. പിന്നെ ഞാൻ പറഞ്ഞത് ഒന്നും മറക്കരുത്. അറിഞ്ഞ് വേണ്ടതുപോലെ പെരുമാറിക്കൊള്ളാം. അത് എനിക്ക് ഓർമ്മയുണ്ട് മമ്മി. ഇളകിടും തിരകൾ പാദം
നൽകും ശാപം നേടി ദുഃഖം പേറി ചേതനയിൽ നാദം വിങ്ങുമ്പോൾ തേങ്ങും ഹൃദയം മൂടും ഇരുളി പൊലിയുന്ന നാളങ്ങൾ നേരറിയാതേ ഇവനെയൊക്കെ ചികിത്സിച്ചവൻ ഞാൻ. ഇന്നൊരു മുറിവീതം വന്നപ്പോ എല്ലാ നാളുകളും അവന്റെ പുറകെ. ഇതിങ്ങനെ വിട്ട ഡോക്ടറിൽ നിന്ന് ഈച്ചടിക്കേണ്ടി വരും. ഇവനെ ഒന്ന് ഒതുക്കാൻ എന്താറപ്പാ ഈ ഒരു വഴി? വഴിയൊക്കെ നമുക്കുണ്ടാക്കാം. വാ. മേരിക്കുട്ടിയെ, അല്ല നീ ഇവിടെ വന്നിരിക്കുകയാണ്? അങ്ങോട്ടേ എന്നാ കറിക്കോ നിറച്ചേ. അമ്മച്ചി, എനിക്കൊരു വയറ്റുവേദന. അതിനെ നീ കാലത്ത് കണ്ടാടച്ചാണെ വന്നതും തിന്നാ? ഇല്ലോ. ആ എന്നാ വായുവിന്റെ കാറ്റവായിരിക്കും. നീ ആ ബാബുമോന്റെ ആശുപത്രി ചെന്നിത്ര മരുന്ന് മേടിച്ചു കുടിക്ക്. ശരി അമ്മച്ചി. എടിയടി, എങ്ങോട്ടാ മരുന്ന് മേടിക്കാൻ? ഈ വേഷത്തിലാ? ഒരു സാരി ബ്ലൗസ് മാറ്റിട്ട് പോലെ തന്നെ. സാറെ, ഒരു അർജന്റ് രോഗി വന്നിട്ടുണ്ട്. അർജന്റ് രോഗിയാ? ആരാ? ഈ കേര് വായേച്ചി. ഈ ഗുളിക കാലത്ത് മൈട്ടും ഓരോന്ന് കഴിക്കും. മേരിക്കുട്ടിയാണോ അർജന്റ് രോഗി? എന്താണ്? എനിക്ക് നെഞ്ചിനകത്ത് ഒരു വേദന. നീ വരൂ, ഇവിടെ കയറി കിടന്നേ. കിടന്നേ. പിന്നെ എവിടെ വേദന? മേരിക്കുട്ടി, നീ എന്താ കണ്ണടച്ചത്? ഞാൻ നോക്കിയിട്ട് അസുഖമൊന്നും കാണുന്നില്ലല്ലോ. ബാബുമോനെ, ഇങ്ങോട്ടൊരു സോക്കേട് കാര്യം വന്നല്ലേ. ഇവിടെ ഉണ്ട്. എന്നതാ മോനെ ഇവക്കടെ സോക്കേട്? ഇച്ചിരി കൂടുതലാ. പത്ത് ദിവസം ഫുൾ പട്ടിണി കിട്ടാ മതി, മാറും. അരുളപ്പാ, എടാ അരുളപ്പാ. എന്തോ? ബാബുമോന് ചോറ്. അമ്മച്ചി, കൂട്ടാരി എരിവ് കൂടുതലുണ്ടോ? നീ പോടാ. ബാബുവിന്റെ ഇഷ്ടവും ശീലമൊക്കെ എനിക്കറിയാം. നീ അങ്ങോട്ട് വിളമ്പി കൊടുത്താ മതി. അമ്മച്ചി, നീ ടാബ്ലറ്റ് ദിവസം മൂന്നേരം കൊടുക്കണം. പകല് മുഴുവനും ചീക്കപ്പോത്തിനെ പോലെ കിടന്ന് ഉറക്കമാണ് മോനെ അവള്. അതിന് മരുന്ന് വേണ്ട അമ്മച്ചി. നമുക്ക് ഇവിടെ നല്ലൊരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതി. എന്താണ് ഇത്ര വലിയ ആലോചന? ഏ, ഒന്നുമില്ല. വിശേഷം നല്ലതും സാറ അറിഞ്ഞ? എന്താ? സാറിനെ പറ്റി ഇന്നത്തെ അന്തിപത്രത്തിൽ ഒരു അവഖ്യാതി വന്നിട്ടുണ്ട്. അവഖ്യാതി? ഓ, ആ കള്ളക്കൈവരി പത്രാധിപരുടെ പണിയാ. എടാ, ഇതാ ആറാം പറഞ്ഞ രാജപ്പണ്ടാവത്തിന് കായ് കൊടുത്ത് എഴുതിച്ചിട്ടുള്ളത്. രണ്ടിനെയൊന്നും നമുക്ക് തപ്പാ മമ്മൂക്ക. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ദയവായിച്ചു നോക്ക്. ബാബു സാറ് കള്ള ഡോക്ടറാണെന്നും ഇതിനകത്ത് കള്ളുകൂടി വിചാരവും നടക്കണമെന്ന് എഴുതി വെച്ചിരിക്കണ. നമുക്കിട്ടൊരു അരിയാ അരിച്ചിരിക്കണത്. എന്താ എന്റെ അരി ഏറ്റില്ലേ? ഏറ്റു ആശാലേ, ഏറ്റു. ഞാനൊരു ഭയങ്കരമാണ്. തന്റെ ഈ മഞ്ഞപത്രത്തിന്റെ റിപ്പോർട്ട് ഇത്ര കേശുവെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്തെഴുതിയാലും യേശു ഡോക്ടറെ, ഇത് കണ്ടോ, ഇതാണ് എന്റെ മാരകായുധം. ഇവനെ ഒന്ന് ചലിപ്പിച്ചാൽ മന്ത്രിമാർ വരെ നടുങ്ങും. പോലീസ് ഉടനെ ഇത് അന്വേഷിക്കൂ. അന്വേഷിക്കുമെന്നും നാളെ ഈ നേരത്തെ അവൻ ജയിലിൽ കിടന്ന് ഓർമ്മ ഉണ്ട് തിന്നുമ്പോ. ഈ ന്യൂസ് ഒന്ന് എഴുതി ഉണ്ടാക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാവൂ.
താൻ വിഷമിക്കണ്ട, ഞാനത് അറിഞ്ഞു ചെയ്യാം. അല്ല ഡോക്ടർ, അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പൊ കടലാസും അച്ചടി മഷിക്കും എന്ത് വില കൂടുതലാണെന്നോ? കള്ളിന് ഒരു വില കൂടിയിരിക്കുക, പിന്നെയാണോ കടലാസിനും മഷിക്കും വില കൂടാത്തത്? ഇതിരിക്കട്ടെ. കൊറേ നാളായിട്ട് ഇവിടെ കൊലപാതകമായിരുന്നു അങ്ങത്തെ. രാത്രി അയാൾ കുറെ അവിടെ സ്ഥിരമായി വെള്ളം അടിക്കുന്നത് അതിനകത്ത് വെച്ചാ. ആ ഡോക്ടർ എന്ന് പറഞ്ഞാണ് അവരുടെ നേതാവ്. ശരിക്കൊന്ന് പൂശണം അങ്ങത്തെ. ഐ ആം വെരി സോറി ഫോർ ദി ട്രബിൾ ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ ആശുപത്രിയെ പറ്റി പേപ്പർ ന്യൂസും പെറ്റീഷനും ഒക്കെ വന്നാൽ ഞങ്ങൾക്ക് എൻക്വയറി നടത്താതിരിക്കാൻ ഒക്കുമോ? പത്രത്തിൽ വന്ന ന്യൂസ് ശരിയല്ലേ സാറേ? അല്ല, ഡോക്ടർ സന്തോഷ് ബാബു ഔദ്യോഗിക അംഗീകാരമുള്ള ആളാണ്. BSc MBBS. സർട്ടിഫിക്കറ്റ് ഒക്കെ സാർ പരിശോധിച്ചോ? പരിശോധിച്ചു. അവയെല്ലാം ഒറിജിനൽ ആണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഗുഡ് ലക്ക് ഡോക്ടർ. താങ്ക് യു. ഇങ്ങോട്ട് മാറി നിൽക്കടി വന്നേ. ഓടിക്കോ രാജപ്പാ നാട്ടിൽ നോടിക്കോ അല്ലെങ്കിൽ മേടിക്കും തട്ട്. ഡോക്ടർ ബാബു നമ്മുടെ രാജ്യം. ഡോക്ടർ ബാബു നമ്മുടെ രാജ്യം. ഡോക്ടർ ബാബു നമ്മുടെ രാജ്യം. ഉഷേ, സ്വർണ്ണക്കടയിൽ പോകണ്ടേ? വേഗം വരൂ. എന്താ കുമാരൻ? കൊച്ചമ്മയ്ക്ക് വീട് വരെ ഒന്ന് പോയാൽ കൊള്ളാവും. വയ്ക്കോട്ടെ. കുഞ്ഞുങ്ങളെ കൂടി അവർക്ക് സ്കൂളിൽ പോകണ്ടേ? ഇളയ കുഞ്ഞ് അമ്മയെ കാണാതെ. ഇളയ കുഞ്ഞ് അല്ലേ? അത് നമ്മൾ തന്നെ കൊണ്ട് പൊയ്ക്കോട്ടെ. നമ്മുടെ വണ്ടി. ആ വണ്ടി ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്. ബാല, എനിക്കൊരു അരഞ്ഞാണം കൂടെ വാങ്ങിക്കണം. 25 പവന്റെ അരഞ്ഞാണ എന്നെ എടുപ്പിക്കിടന്നതാ. ഇതാ ഇവളുടെ അച്ഛ ഊരിക്കൊണ്ട് വരിച്ചു പറഞ്ഞു. ശരിയമ്മായി, വാങ്ങിച്ചോണ്ട് വരാം. മമ്മി, വെള്ളി മതിയല്ലോ. അല്ലാതെ എനിക്കതൊരു വയസ്സായിപ്പോയോ? അവൻ ഇഷ്ടമുള്ളത് മേടിക്കും. സ്കൂളിൽ പോണ്ട മക്കളെ, പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ മമ്മി അപ്പൂപ്പനെ പറഞ്ഞു വിടാം. അപ്പൂപ്പന്റെ കൂടെ വന്നാ മതി. അറിയാതെ മക്കളെ, കുഞ്ഞിപ്പൊ ഇവിടുന്ന് പോകുന്നത്. അല്ലാതെ വേറെ മാർഗമില്ല നാണിയമ്മേ. ഇതിൽ കൂടുതൽ സഹിക്കാൻ എനിക്ക് ശക്തിയില്ല. ഇനി ഇവിടെ നിന്ന് ഞാൻ എന്തെങ്കിലും കടുകയും ചെയ്തു പോകും. രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടണം. സജി പല്ല് തേക്കാൻ മടിച്ചു നിൽക്കും, അത് ശ്രദ്ധിക്കണം. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാൻ മുന്നേ. നീന്ന് സജി രാവിലെ എഴുന്നേക്കാൻ മടിക്കരുത്. നാണിയമ്മ പറയുന്ന അനുസരിക്കണം. ഡാഡിയെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. ഇല്ല മമ്മി. അമ്മായി ഉഷയിരിക്കുന്നിടത്ത് പോകരുത്. ഇല്ല മമ്മി. ഇങ്ങ് തരൂ.
കുമാരേട്ട, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഇനി ഇവിടെ ആരും ഒരു തരി മണ്ണ് പോലും നുള്ളിയിടുകയല്ല. ഇവര് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞു സമാധാനമായിട്ട് പോ. മോനെ മോനെ, നീ എവിടെ? പുതിയ വേലക്കാരി വരുന്നുണ്ട്, അതുകൊണ്ട് എന്റെ അടുക്കൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. കാണുണ്ടെന്ന് പറഞ്ഞു ശമ്പളം തീർത്താ തള്ളടയായി കൊടുത്തയച്ചു. ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കാണും, ഞാൻ വല്ലതും പറയുന്ന അവർക്ക് പിടിക്കുന്നില്ല. തൽക്കാലം ഹിന്ദു കുഞ്ഞിന് വീട്ടിൽ പോയി. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. നീ വിഷമിക്കണ്ട, ഇവിടെ ഒരു വാദം ഒഴിപ്പിക്കൽ നടത്താറുണ്ട്, അത് കഴിയുമ്പോ എല്ലാം നേരെ ആയിക്കൊള്ളു. പരറ്റമോനെ, അച്ഛാ കാപ്പി എടാ, ഒരുപാട് തേങ്ങാവെള്ളം കുടിക്കില്ലേ, വയറിളകും. അവൻ പൊങ്ങു വേണമെന്ന് തോന്നുന്നു, നിക്ക ഞാൻ കൊടുത്തില്ല. മതി മതി, ഇവിടെ നിന്ന് അച്ഛന് അതും കൊടുക്കും. ഈ കുഞ്ഞു വന്നിട്ട് കുറച്ചു ദിവസം ആയല്ലോ, അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലല്ലോ. ബാലചന്ദ്രന്റെ ജോലി തിരക്കായിരിക്കും, ഇനി വല്ല പിണങ്ങിയാ പറ്റോ പോന്നാണോ? പോടാ, അവർ തമ്മിൽ പിണങ്ങാനോ? അന്ന് കാക്ക മലന്ന് പറക്കും. എന്റെ മോളെ ഞാനാടാ വളർത്തിയത്. ഞാൻ ഫുൾ. ഞാൻ നിൽ. നിങ്ങളോ? ഞാനും ഫുള്ളാ. കണ്ട കാശ് തരണം. അല്ല വാഴ, ഒരു 100 രൂപ കടന്ത. കാശില്ലെങ്കിൽ കഴിക്കണ്ട, എന്നിട്ട് വെക്കണം. വെക്കണം. കാശില്ലെങ്കിൽ കളിക്കണ്ടാണ്, വേണ്ട, പ്രശ്നം തീരുന്നല്ലോ. മക്കള് പഠിക്കണോ? ഞാൻ പഠിപ്പിച്ചു തരാം, ഒരു കളക്കിട്ട് തരാം. ചെയ്യ, 1000 മാക്രിക്ക് 1.5 പൂക്കിരി, എന്നാ 1 പൂക്കിരിക്ക് എത്ര മാക്രി? ചെയ്യ ചെയ്യ. സജിമോനെ, നീ നമ്മൾ മുറി പോയിരുന്നു പഠിക്കും.
അതെന്താ കുമാര, നീ പിള്ളേരെ പറഞ്ഞു വിട്ടത്? നിങ്ങൾ അവരെ പഠിപ്പിക്കണ്ട, എല്ലാം നിന്നെ പഠിപ്പിക്കാം. ഇരിക്കെ എനിക്ക് പഠിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ മുറി വരെ ഒന്ന് പോകണം. താറ വിളിക്കണോ? വേണ്ട വേണ്ട, എനിക്ക് ഞാൻ കൊണ്ടുപോയാക്കാം. വേണ്ട വേണ്ട, നീ മൂന്നാവണത്തേ നടക്കുന്നവന് എന്താ പോക്കണ്ട? എന്റെ ഭാര്യ വെക്കും മന്ദാജിനെ. ഏ മന്ദാജിനെ, നിങ്ങൾ എങ്ങനെ വേണ്ടത് വലിച്ചു തീർന്നത്? എന്നോട് പൊക്കരി, എനിക്ക് മുറി പോണം. എനിക്കിപ്പോ സൗകര്യപ്പെടില്ല. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. ആ എന്നാ അവിടെ തന്നെ കിടന്നോ. പുറത്ത് പറഞ്ഞാ കുടിക്കാനില്ല. ഈ മരുന്ന് അപ്പുറത്തുനിന്ന് വാങ്ങിക്കണം, കാശൊന്നും കൊടുക്കണ്ട. ദിവസം മൂന്ന് നേരം. എന്താ ഇവൾക്കൊരു വയറ്റുവേദന? എപ്പൊ തുടങ്ങി? കുറച്ചുനാളായി. ഈ കുപ്പി ഒന്ന് കഴുകി കൊണ്ട് വരാൻ പറ്റി. കഴുകിയിട്ട് പോകുന്നില്ല, മരുന്നിന്റെ കറയാ. എന്താടി, എന്ത് പറ്റി? കണ്ടോ, ഇത് ആശുപത്രിയോ ഉപചാരശാലയോ? ഇതിന് സമാധാനം ഉണ്ടാക്കാതെ അവിടെ പോകത്തില്ല. എടോ ഡോക്ടറെ, ഇങ്ങോട്ടാണെങ്കിൽ വേണോ? ഇങ്ങോട്ടാണെങ്കിൽ വരാൻ, തന്റെ ചികിത്സ ഞാൻ അവസാനിപ്പിക്കും. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ, നിങ്ങളൊക്കെ ഈ നാട്ടിൽ ചെറുപ്പക്കാരല്ലേ? എന്റെ സഹോദരിയെ ചികിത്സിപ്പിക്കാനാ കൊണ്ടുവന്നത്? അല്ലാതെ ഡോക്ടറെ കൊണ്ടോ? തന്റെ സഹോദരിയെ ഡോക്ടർ എന്ത് ചെയ്തെന്നാ പറയണേ? എന്ത് ചെയ്തെന്നോ, പരിശോധിക്കാന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടിട്ട് അവളെ കയറി പിടിച്ചിരിക്കുന്നു. ഇത് കണ്ടോ? എടി, നീ ആ ചാത്തനാട്ടുള്ളതല്ലേ? അല്ല, ഞാൻ തലക്കുളത്തുള്ളത്. ഓ, വേലുത്തമ്പിടാൻ എത്തിയായി. എടി, നീ ആ പുഷ്പാങ്കുരം പോലുള്ള തെക്കിലെ നാടാക്കാരി തിലോത്തമ്മയല്ലേ? നിനക്ക് നാല് ഭർത്താക്കന്മാരല്ലേ? സത്യം പറഞ്ഞു, ഇല്ല നിന്നെ ഞങ്ങൾ കടാപ്പുറത്ത് നോക്കിക്കൊണ്ടോ? കുടിയാ മുക്കി, സത്യം പറഞ്ഞി, നീ ആ തിലോത്തമ്മ. ഞാൻ വിഞ്ഞൊന്നും പറയണ്ട, സത്യം പറഞ്ഞാ നിന്നെ വന്ന പോലെ തിരിച്ചുവിടാം, അല്ലെങ്കിൽ നിന്റെ കാളെ പിടിച്ച് പഠിച്ച് കീറിയാൽ കടലെറിയും. എന്റെ പൊന്നാങ്ങളെ, എന്റെ കല്ലല്ലേ ആ രാജപ്പെണ്ടോക്കും റപ്പായി ചേട്ടനും കൂടിയാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. അവളെങ്ങനെ വിട്ടാ പറ്റില്ല, അവളൊന്നും ചെയ്യണ്ട. വയറ്റിപ്പഴുപ്പിന് വേണ്ടി അവളെന്താ വേഷം കെട്ടിയതാ? പാവം പാവമ്മ, ആറാം പറഞ്ഞ പന്നിയ രാജ്യം. എന്തെങ്കിലും ആവട്ടെ, നീ വയ്ക്കും. ഈ പ്രേതിനി കണ്ടുപോരുന്നു, ഓടി ഓടി.
അപ്പൊ കടിക്കുന്നില്ല. നമുക്ക് ഇതുവരെ കാപ്പി തന്നില്ലല്ലോ. മിണ്ടാതിരി ചേച്ചി, ഉഷാന്റെ അമ്മ കേൾക്കും. ഞങ്ങൾക്ക് കാപ്പി പള്ളിക്കൂടം വിട്ടങ്ങ് വന്ന് കേറിയില്ല. അതിനു മുമ്പ് കോപ്പി എനിക്ക് കയ്യോയ്യമ്മ തരും. അവിടെ അറിയേരി കല്യാണി ഉഷമ്മ ഹോർലിക്സ് കൊടുത്തോ. ഇപ്പൊ കൊടുക്കാൻ കൊച്ചമ്മേ, ഈ നാശങ്ങൾ കാപ്പി കൊടുക്കാൻ കാരണം കേറണം. ആ നാണി പുന്നാരിച്ച് വഷളാക്കി വെച്ചിരിക്കാണ്. ഏതൊക്കെ അടുക്കളയിൽ തന്നിരിക്കും. കല്യാണി ഇനി മേലാൽ ഇവർക്ക് അടുക്കളയിൽ ഭക്ഷണം കൊടുത്താൽ മതി കേട്ടോ. ശരി എടി, ഈ സന്തതിയിൽ രണ്ടിനെയും ബാലന്റെ കണ്ണുകൊണ്ട് കാണിക്കരുത്. അവന്റെ മനസ്സെങ്ങാനും മാറിയ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടോ കൊച്ചമ്മേ. ഞാൻ അതിങ്ങനെ ഇവിടുന്ന് കടത്തി തരാം. മേരിക്കുട്ടി, നല്ലൊരു കല്യാണ കാര്യമാണ് നിനക്ക് വന്നിരിക്കുന്നത്. നീ എന്താ സമ്മതിക്കാത്തത്? എന്താ നിനക്ക് ചെറുക്കനെ പിടിച്ചില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ തുറന്നു പറയുന്നു. നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ചോദിച്ചായിട്ടില്ലേ? ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ? ആരാണ് പറയൂ. ആരായാലും നിങ്ങൾ വാ, ഞാൻ നടത്തിച്ചേരാം. പറയൂ ആരാണ്. നീ എന്താ കരയുന്നേ? ഇതുവരെ അത് മനസ്സിലായില്ലേ? ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ ബാബുട്ടിനെയാണ്. Okay.
സജി വരാ ഇവിടെ വരാ ഇവിടെ ഞാൻ ഇങ്ങോട്ട് വരാം. എടാ നിന്നെ ഇങ്ങനെ പട്ടി അടിച്ചോളൂ, പന്തി വീടുകൊണ്ട് അടിച്ചു, ഇഷ്ടംപോലെ അടിച്ചു. അടിയും തൊഴിയും ഒക്കെ ഈ കുമാരുടെ പുല്ല. പക്ഷേ ഈ കുഞ്ഞു നിലകളെ തൊട്ട കുമാര കുമാരന് പഴയ കുമാരനാക്കരുത്. എന്തിനായവാന്റെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ കിട്ടി ഇങ്ങനെ നിർവഹിക്കുന്നു? അവരെ വല്ല ബോർഡിംഗും ആക്കിക്കൂടെ? തീരുമെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണ്. ആ നിലയ്ക്ക് അവളെന്റെ മാത്രം ഭാര്യയായിരിക്കണം. ബാല, നീ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ മകളോട് തന്നെ ചോദിക്ക്. അവർക്ക് മറ്റാരെങ്കിലും കൂടി ഉണ്ടോന്ന് ആരാണായ എനിക്കറിയണം. എന്റെ അനുജൻ ബാബു. അതെ, സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധം പുലർത്തിയാൽ ഭർത്താവ് എന്ത് ചെയ്യണം? ഈ കുടുംബത്തിന്റെ മാന്യത പുറത്ത് ഞാൻ അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ. അമ്പടി പാഞ്ചാലി ചേട്ടനെ അനിയനെ ഒന്നിച്ചു. ഇനിയൊന്നും കുമാരേട്ടൻ പറയണ്ട, ഞാൻ എല്ലാം ശരിയാക്കാം.
സജിയും നീനയും കാണാൻ അവരുടെ അച്ഛൻ വരാറുണ്ടോ? ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. കുട്ടികൾ രണ്ടും വളരെ ഗ്ലൂമിയാണ്. പേരൻസ് ഇടയ്ക്കിടെ അവരെ വന്ന് കാണുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യാം സിസ്റ്റർ. ഇതേ അവര് വരുന്നുണ്ട്. അങ്ങനെ പറയരുത്. ഡാഡി നല്ല ഡാഡി. നല്ല ഡാഡി അതൊക്കെ എന്നെ തല്ലുവച്ചിട്ടപ്പോ പുഷ്യന്റെ ഡബ്ബി കല്യാണി ഒക്കെ ഞങ്ങൾ തല്ലിച്ചിട്ടപ്പോ ഇവിടെ എല്ലാ കുട്ടികളും പറയുന്നു ഞങ്ങളെ കാലം പാത് വരത്തില്ലെന്ന്. ഞങ്ങൾ അല്ലാതെ കുട്ടികൾ ആലോചിച്ചിട്ടപ്പോ നിങ്ങൾ അതാ വരില്ല ചുറ്റപ്പനോ മക്കളെ അടുത്ത ആഴ്ച വന്ന് ചിത്രപ്പം കൂട്ടിക്കൊണ്ടുവന്ന് കേൾക്കണ്ട. ഞാൻ ചെയ്ത തെറ്റിന് മാപ്പി വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. കഴിഞ്ഞതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ ദയവ് ചെയ്ത് ഇവിടെ വന്ന് പോകൂ. ഞാൻ പറയുന്നത് എന്റെ കുടുംബജീവിതം നീ തകർത്തു. ഇനി ഞാൻ വഹിക്കുന്നതുകൊണ്ട് നിനക്ക് കാണണോ? ചെറുതി അവൻ ഇതെവിടെ പോയിട്ടു നരകത്തില്. വേണ്ട, നീ ഒരു മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഓ ഇന്ദു, ആരാണടി അവൻ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ ആരാണെന്നാ ചോദിച്ചത്? ബാബു. ഏത് ബാബു? എന്റെ ഭർത്താവിന്റെ അനുജൻ. ഭർത്താവിന്റെ അനിയനോ? അപ്പൊ നിന്റെ രഹസ്യക്കാരനോ? നാണെങ്കിൽ തവണ നീ ഇത്ര കാര്യമാണോടി? ബാലം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. വേണ്ട, നീ എന്നെ അച്ഛൻ എന്ന് വിളിക്കണ്ട. ഒരു പേട്ടവന്റെ അച്ഛനല്ല ഞാൻ. അവന്റെ ഒരു ചിറ്റപ്പൻ. എടി, ഒരു കാര്യം പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞാൽ ഭാര്യ താമസിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലാണ്. നാളെ തന്നെ നീ അവിടെ പോകണം. അവന്റെ കാലി പിടിച്ച് മാപ്പ് പറയണം. നിങ്ങളിങ്ങനെ കാശും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന പണി നടക്കില്ല. അവനെ തകർക്കണമെങ്കിൽ പണം ചെലവാക്കണം. ഞാൻ എന്ത് ചെയ്യണം ഉറപ്പായി പറയുന്നു. ഒരു 500 രൂപയും കൊടുത്താ വേല റപ്പായി കാണിച്ചു തരാം. 500 രൂപയോ? കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒറ്റ രോഗി പോലും പഠിക്കാത്ത കേട്ടില്ല. കാശിന് വലിയ വലിയ ഉറപ്പായി എന്നാ വലിച്ചോണ്ടിരുന്നോ? എനിക്കെന്താ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാ. റപ്പായി പിണങ്ങാതെ ഞാൻ എന്റെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞ. അതെ, നിങ്ങൾക്ക് ഒരു 200 രൂപ ഉണ്ടാക്കാവോ? എല്ലാരും ഇച്ചിരി വെള്ളം മേടിച്ചു കൊടുക്കാനാ. അവനെ ഞാൻ കെട്ടി കെട്ടിച്ചു തരാം. ശരി, സമ്മതിച്ചില്ല. നിങ്ങൾ എന്തിനു മനുഷ്യ ബാംഗ്ലൂരിൽ നിന്ന് ഓടി പഠിച്ച് ഇപ്പഞ്ഞോട്ട് പോകുന്നത്? നീ 5000 രൂപയല്ലേ എന്തെങ്കിലും തന്നത്? അത് ഞാൻ കെട്ടിടത്തിന് അഡ്വാൻസ് കൊടുത്തു. ഇപ്പൊ പണിയുള്ളവൻ എന്ത് ചെയ്യും? കാശുണ്ടാക്കാതെ ഒന്നും നടക്കത്തില്ല. അത് ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? അവനവ കുറച്ച് സ്വർണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാ നമുക്കിത് വിൽക്കാം. നിങ്ങൾക്ക് അതല്ലേ അറിയാവൂ. പിന്നെ കാശെന്ത് ചെയ്യും? കാശുണ്ടാക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് എന്താണ്? അവൻ DSP ആണ്. DSP അല്ല, ASP ആയാലും ഇതിന്റെ മുന്നിൽ അവൻ ഡിഫീറ്റാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പ്രയോഗിച്ച് നോക്ക്. നിങ്ങൾ നോക്കിക്കോ. പെട്ടി നിറച്ച് പണവുമായിട്ട് നാളെ വൈകുന്നേരത്തെ വണ്ടിക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഉഷേ, എനിക്ക് ബാലയോട് അല്പം തനിച്ച് സംസാരിക്കാനുണ്ട്. ബാല. എന്താ മായി? ഉഷയും നീയും ഇനിയും ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കാൻ പറ്റില്ല. എന്തുണ്ടായി? എന്തുണ്ടായെന്നോ, ഉഷ ഗർഭിണിയാണ്. ഞാൻ മൂലമോ? പിന്നെ അല്ലാതെ ഇവിടെ ആരാ ഉള്ളത്? ഓ, അത് ശരിയാ. എന്റെ മോൻ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയായിരുന്നു. ഞാൻ അവളെ നശിപ്പിച്ചത്.
ഇതെന്നെ ഉടനെ പരിഹാരം ഉണ്ടാക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മായി പറയുന്നത്? നീ അവളെ വിവാഹം ചെയ്യണം. വിവാഹമോ? പിന്നെ എനിക്ക് ഭാര്യയും മൂന്ന് കുട്ടികളുമുണ്ട്, വേറെ മാർഗമൊന്നുമില്ലേ? വേറെന്ത് മാർഗം? വല്ല മരുന്നും കൊടുത്ത് എന്റെ മോളുടെ ആരോഗ്യം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചിരിക്കണ്ട, എന്റെ മനസ്സിൽ തീ ആളുകത്തിയ. ഉഷേ, ഉഷേ, ബാലേട്ട, ഒരമ്മയുടെ മുന്നിൽ വെച്ച് മകളോട് ചോദിക്കാൻ പാടില്ലാത്തതാണ്. എന്നാലും എന്താ ബാലേട്ട? ഞാൻ മൂലം നീ ഗർഭിണിയാണോ? പറയൂ. അതെ. അതെ അമ്മായി, ആരും അറിയാതെ ഇതൊന്ന് ഒതുക്കി തീർക്കാമോ? രണ്ടു ലക്ഷം രൂപ തന്നേക്കാം. രണ്ടു ലക്ഷമോ? അതിനുള്ള പേപ്പർ വരാനില്ലല്ലോ. അതൊക്കെ ഒരു നാല് ലക്ഷം രൂപയായാലോ? നാല് ലക്ഷം? ശരി, രൂപ എന്റെ കൈ തരണം. അമ്മാവന്റെ കൈ കൊടുക്കാൻ പറ്റില്ല. അവളെ പെറ്റി വളർത്തിയത് ഞാനാ. അപ്പൊ കാശ് കിട്ടിയാൽ ഗർഭം താനേ പോകും അല്ലേ? അമ്മായി, രണ്ടു വർഷം മുമ്പ് സന്താന നിയന്ത്രണത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തവനാണ് ഞാൻ. എന്നെ വരട്ടി പണം പിടുങ്ങാമെന്ന് വിചാരിച്ചല്ലേ? ആയിരുന്നേക്ക്, ഇങ്ങോട്ട് മാറി നിൽക്കടി. അമ്മയും മകളും കൂടി പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കാണല്ലേ, നാണം കെട്ട പലിശ. എല്ലാത്തിനും ഈ നിമിഷം ഇവിടെ നിന്ന് അടിച്ചിറക്കണം. ഏറ്റവും അല്ലേ, അടിച്ചിറക്കി എഴുപച്ചാണോ തെരച്ചേക്കാം. ഇങ്ങോട്ട് വാടുക ഇറങ്ങി. എന്താ ഒരു അമാന്ത പോലെ. അതെ, മാറി ആരോടെ തന്നെ അടി. എന്താ പറയാ, കയ്യിലിരിക്കുന്നു ഏകാ മോഷിച്ചു വെച്ചിരിക്കുന്നു. ഓണ വഴിക്ക് കണവയ്ക്ക് അടിക്കാനാ. നിങ്ങളെ വളരെ ആഘോഷമായിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടതാ. പക്ഷേ ഏമാലിനെ ഓർത്തിട്ട് ഞാനത് ചെയ്യുന്നില്ല. നിനക്കോ അറിയാവോടാ? നിനക്കോ? നിനക്കോടി? ഓ, നീ ഒരു ഓടിയവളാണല്ലോ. ഇവിടുന്ന് ഓടിയാൽ ബസ് സ്റ്റാൻഡിൽ ചെന്ന് തിരിഞ്ഞു നോക്കാവൂ. ഡോക്ടർ സാർ, എന്റെ കുഞ്ഞിന് വിശ്വാസം മുട്ട്, നല്ല പനിയുണ്ട്. ഒന്ന് വീട് വരെ വന്നാൽ ഞാനിപ്പോ വരാം. അല്ലപ്പ സാർ, എന്റെ ബാഗ് എടുത്തോണ്ടിരു. Yeah.
സർക്കിൾ ഇൻസ്പെക്ടർ വിജയനാണ്. എന്താ വിജയ? സാർ അങ്ങയുടെ ബ്രദറുടെ ആശുപത്രിയിലാണ്. എന്തുപറ്റി? ഒരു സംഘടനത്തിൽ കുത്തേറ്റതാണ്. ഐ സി. സാർ ഇവിടം വരെ ഒന്ന് വന്നാക്കൊള്ളാം. എന്തിനാ? അല്പം സീരിയസ് ആണ്, നേരിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ശരി, ഞാൻ വരാം. ഓക്കെ സർ. അവൻ ഇവിടെ കിടക്കുന്നു. ഓപ്പറേഷൻ റൂമിലെ കൊണ്ടുപോയി സർ. അല്പം മുമ്പ് ഒരു ബോധമുണ്ടായിരുന്നു. ഓരോരുത്തൻ ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കാതെ പറ്റും. ബാബുവിന്റെ മരണമൊഴി എടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ അടുത്ത് വിളിച്ചു. സാറിനുള്ള ഒരു ലെറ്റർ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. ഇതാ. പ്രിയപ്പെട്ട ചേട്ട, എനിക്ക് മാപ്പ് തരണം. ചേട്ടത്തി നിരപരാധിയാണ്. ലഹരി പിടിച്ച ഞാനാണ് സ്വഭാവമില്ലാതെ അവരെ കടന്നു പിടിച്ചത്. അവരെതിർത്തു. അപ്പോൾ ചേട്ടൻ വന്നു. കുറ്റവാളി ഞാൻ മാത്രം. ചേട്ടത്തിയെ അക്കാര്യത്തിൽ ശിക്ഷിക്കരുതേ. മരിക്കുന്നതിന് മുമ്പ് ചേട്ടനെയും ചേട്ടത്തെയും കുട്ടികളെയും എനിക്കൊരുമിച്ച് കാണണം. എന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റിത്തരില്ലേ? നിറവേറ്റിത്തരില്ലേ ചേട്ടാ? എനിക്ക് മാപ്പ് വരൂ. മാപ്പ് വരൂ ചേട്ടാ. ഞാൻ തെറ്റി. ഇത്രയും നാൾ നീയും അവനും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു. അവനെല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ടും നീ എന്നെ മറ്റേനാക്കാൻ ശ്രമിക്കുകയാണ്. സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് കേൾക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇല്ല ഇല്ല, ബാലേട്ട തെറ്റി തിരിച്ചിരിക്കുക. ഞാൻ നിരപരാധിയാ ബാലേട്ട. നിരപരാധി? അതെ. നിന്നെ ഞാൻ എനിക്കിപ്പോ തന്നെ ബാബുവിനെ കാണണം. ക്ഷമിക്കണം സർ, ബാബു ഓപ്പറേഷൻ ചെയ്തില്ല. രണ്ട് മണിക്കൂറെങ്കിലും ആവുമെന്ന് ഡോക്ടർ പറഞ്ഞു. എങ്കിൽ ഉടനെ ഡ്രൈവർ ഏർപ്പാട് ചെയ്തു സർ. എനിക്ക് വൈഫ് ഹൗസിൽ ഒന്ന് പോകണം. ഐ കാൺ ഡ്രൈവ്. ആ പിന്നെ കുമാരന് ഫോൺ ചെയ്ത് കുട്ടികളെയും കുട്ടിക്കും ഉടനെ ഇവിടെ വരാൻ പറയും. ശരി സർ. ആ
ചേട്ടന്റെ പിണക്കമെല്ലാം തീർന്നണ